ഒരു ഗാനം മാത്രമേ ഫിഷിങ് പരിപാടിയൊക്കെ ഇറങ്ങാന്ന് വിചാരിച്ചാണ്ടേ പനി അടിച്ച് ആകെ വയ്യാതെ ഹോസ്പിറ്റലും പിന്നെ പ്രഷറും കയറി ഒരു ലോഡ് ഗുളിയേ ഒന്നും പറയണ്ട. അന്ന പ്രഷറിന്റെ കാര്യം പറയുന്ന ഒരു കാര്യം പറയാം. പ്രശ്നം കംപ്ലൈന്റ് പറഞ്ഞു വന്നെ കംപ്ലൈന്റ്. ഓ പ്രഷറിന് എന്തൊരു കംപ്ലൈന്റ്? നമ്മളെ പ്രഷർ കുക്കർ ഉണ്ടല്ലോ, ഭയങ്കര പ്രഷർ എന്ന്. പിന്നെ പ്രഷർ കുക്കറിൽ പ്രഷർ അല്ലാതെ പിന്നെ എന്തിനാ വരാനുള്ള? എന്നാ പിന്നെ അവൻ വേറെ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടാവും. എന്തിനാ അത് കുറച്ച് കഴിയുമ്പോ ഊത്ത് വെക്കണം എന്നൂടെ പറയുമല്ലോ. എനിക്കറിയാം ആ മട്ടൻ കൊണാപ്പി അത് പറയോ. എന്നാ ഊത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴെ സംശയം. അണ്ണാ നമ്മുടെ നാഗസ്വരൊക്കെ നീണ്ടാണ് ഇരിക്കണത്, ഇത് വളഞ്ഞിരിക്കണ. ഇത് എന്തിനാണെന്നറിയാവോ? അങ്ങോട്ടൊക്കെ ഭയങ്കര പൊടിയാണ്. ഇനി ഊതണ സമയത്ത് താഴത്തെ പൊടിയും കൂടെ അങ്ങ് പറഞ്ഞു എമ്മാര് പൊടിയൊലിച്ചേട്ടുണ്ടല്ലോ. അതിന് വേണ്ടിട്ടാണ് സാധനം പറഞ്ഞാൽ നമ്മുടെ മെറ്റലിലാണ് ചെയ്തേക്കണത്. പിന്നെ പെയിന്റിംഗ് എങ്ങനെ? ഹാൻഡ് പെയിന്റിംഗ് ആണ്. ഹാൻഡ് പെയിന്റിംഗ് പൗഡർ കോട്ട് ആണ്. പിന്നെ ബഡ്ജിംഗ് ഉണ്ട്, ബഡ്ജ് പെയിന്റിംഗ് വരുന്നുണ്ട്. കാലാകാലങ്ങളോട് ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് അവിടെ ഇരിക്കുന്നു.